കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഗൂഢാലോചന നടന്നത്. വാടകയ്ക്കെടുത്ത കാറിലാണ് പ്രതികൾ എത്തിയത് എന്നെല്ലാം വിവരങ്ങൾ പുറത്തുവരുന്നു. സി പി എം ആണ് കൊലപാതകത്തിനു പിന്നിൽ എന്ന് യു ഡി എഫും പി സി ജോർജും രമേശ് ചെന്നിത്തലയുമാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് സി പി എംകാരും ആരോപിക്കുന്നു. കൊലപാതക കേസ് അന്വേഷണത്തിലിരിക്കെ അനുമാനത്തിലെത്താൻ കവർ സ്റ്റോറി ആളല്ല. പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ വയ്യ. വെള്ളിയാഴ്ച രാത്രി വൈകി നടന്ന കൊലപാതകം. ദില്ലിയിലായിരുന്ന മുഖ്യമന്ത്രി രാവിലെ തന്നെ പരിപാടികളെല്ലാം റദ്ദാക്കി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. രാഷ്ട്രീയ കൊലപാതകം ഇതാദ്യമല്ല. ടി പി ചന്ദ്രശേഖരൻ കോൺഗ്രസ് പ്രവർത്തകനോ യു ഡി എഫ് അനുഭാവിയോ അല്ല. എന്നിട്ടും മുഖ്യമന്ത്രി വന്നു. നല്ലത്, സാധാരണ പൗരന്മാരുടെ കാര്യത്തിൽ ഉത്കണ്ഠ ഭരണാധികാരിക്ക് ഉണ്ടാവണം. വരും മുമ്പേ പക്ഷേ ഉമ്മൻചാണ്ടി ദില്ലിയിൽ ഒരു പ്രസ്താവന നടത്തി. പ്രതികൾ ആരായിരുന്നാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് അത് ശക്തമായിട്ടുള്ള നടപടികൾ അതിന് സ്വീകരിക്കും. അന്വേഷണത്തിലിരിക്കുന്നൊരു കാര്യമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ സാഹചര്യങ്ങൾ എല്ലാം ചില സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ആ സംശയങ്ങളാണ് ഇന്നലെ ഈ സംഭവത്തിന് ശേഷം പ്രതികരിച്ച എല്ലാവരും പ്രകടിപ്പിച്ചിട്ടുള്ള വികാരം. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ അത് സംബന്ധിച്ച് വ്യക്തമായ ഒരഭിപ്രായം കിട്ടുന്നതുവരെ, സൂചന കിട്ടുന്നതുവരെ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അമിതാവേശം കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി. ആഭ്യന്തരമന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിലേക്ക് കെ പി സി സി പ്രസിഡന്റും കടന്നു ചെന്നു. കോൺഗ്രസിന് കേസിൽ വലിയ താൽപ്പര്യമുണ്ട് എന്ന് ധ്വനി. ചന്ദ്രശേഖരന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ ആദരാഞ്ജലിയുമായി കാത്തുനിന്ന യു ഡി എഫ് നേതാക്കളും ടി പി ചന്ദ്രശേഖരന്റെ രക്തത്തിൽ കണ്ടത് നെയ്യാറ്റിൻകരയിലെ മേൽക്കൈയാണെന്നതിൽ തർക്കം വേണ്ട. യു ഡി എഫിന്റെ രാഷ്ട്രീയ അത്യാഗ്രഹത്തെപ്പറ്റി പറയുന്നത് സി പി എം നിൽക്കുന്ന പ്രതിസ്ഥാനത്തെ ന്യായീകരിക്കലല്ല. ചന്ദ്രശേഖരൻ വധക്കേസിൽ സാഹചര്യങ്ങളും സംശയങ്ങളും സി പി എമ്മിനെതിരാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. വന്നിടത്തോളം റിപ്പോർട്ടുകൾ വെച്ച് കൊട്ടേഷൻ സംഘത്തെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. കൊട്ടേഷൻ സംഘത്തെ സാധാരണഗതിയിൽ ഉപയോഗിക്കാറ് യു ഡി എഫ് സംഘമാണ്, യു ഡി എഫ് ആണ്. യു ഡി എഫിൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ തന്നെ യു ഡി എഫിന് തീവ്രവാദ ബന്ധമുണ്ട് എന്നും ഇപ്പോൾ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് നിൽക്കുമ്പോൾ സി പി എം ഒരു രാഷ്ട്രീയ കൊലപാതകം നടത്താൻ മുതിരുമോ എന്ന സാമാന്യ യുക്തിയാണ് സി പി എമ്മിന്റെ പ്രധാന പിടിവലി. അങ്ങനെ സാമാന്യ ബുദ്ധി നിങ്ങൾക്ക് വരട്ടെ കേട്ടോ. ആ സാമാന്യ ബുദ്ധി വന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സുധാകരനും മറ്റും പ്രതിയായിട്ടുള്ള കേസ് നിൽക്കുന്നുണ്ടല്ലോ, എന്തേ നിങ്ങൾ അത് ആലോചിക്കാത്തത്? ഈ പിടിവള്ളി കിട്ടുമെന്നറിഞ്ഞാണ് സി പി എം കൊലപാതകത്തിന് മുതിർന്നത് എന്ന യു ഡി എഫ്. ഒരു കാര്യം സത്യം, ടി പി ചന്ദ്രശേഖരൻ ഇല്ലാതാകുന്നതുകൊണ്ട് കൂടുതൽ ഗുണമുണ്ടാകുന്നത് സി പി എമ്മിനാണ്. ഒഞ്ചിയം എന്ന ബാലികേറാമലയിൽ വിള്ളലുണ്ടാക്കാം, നേതാവില്ലാത്ത നാട് സ്വന്തമാക്കാം, പാർട്ടിയോട് തെറ്റിയാൽ ഇതാണുണ്ടാവുക എന്ന മുന്നറിയിപ്പുമാകാം. അതുകൊണ്ട് തന്നെ സി പി എം നേതാക്കളാണ് പ്രതികൾ എന്ന് ആർ എം പി ഉറച്ചു വിശ്വസിക്കുന്നു. ഇതൊരു കൊല രാഷ്ട്രീയ കൊലപാതകമായി ഇതിനെ കാണാൻ കഴിയില്ല. ഇതിൻ്റെ അതിൻ്റെ രൂപം ചന്ദ്രശേഖരൻ തല വെട്ടിപ്പിളർന്ന് തലച്ചോറ് പുറത്തു വരികയാണ് ഇതിലുള്ളത്. കൊല ചെയ്യാൻ അത്രയൊന്നും ഭീകരത സൃഷ്ടിക്കില്ല. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ തീവ്രവാദത്തിൻ്റെ അങ്ങേയറ്റം ഫാസിസത്തിൻ്റെ നിലപാടാണ് സി പി എമ്മിൽ സ്വീകരിച്ചിട്ടുള്ളത്. കൊല നടത്തിയാൽ അത് അതിഭീകരമായിരിക്കണം എന്ന് രൂപത്തിലാണ് സത്യത്തിൽ ഇത്രയും പൈശാചികമായ രൂപത്തിലൊരു കൃത്യം പിന്നെ നടത്തിയത്. അത് സഹ പിണറായിയുടെ പത്രസമ്മേളനം തന്നെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വെല്ലുവിളിയാണ്. എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന രാഷ്ട്രീയം തങ്ങൾക്കില്ല എന്ന് സി പി എം ദുർബലമായി വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ സി പി എം വിട്ട ഒരുപാട് പേർ വധഭീഷണിയെപ്പറ്റി പരാതിപ്പെട്ടിട്ടുണ്ട് മുമ്പും ഇപ്പോഴും. അവരെല്ലാം മറ്റു പാർട്ടികളിൽ പ്രവർത്തിച്ചു. ടി പി ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ പക്ഷേ സന്ധി ചെയ്തില്ല. തിരുത്തൽ പ്രക്രിയയുമായി നടന്ന സി പി എം നേതാക്കൾ ചന്ദ്രശേഖരനെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. സി പി എം പഴയ സി പി എം തന്നെ വിട്ടുപോരുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട് എന്നു പ്രഖ്യാപിച്ച ചന്ദ്രശേഖരൻ
തെരഞ്ഞെടുപ്പുകളിൽ CPMന് ഭീഷണിയായിരുന്നു. TP ചന്ദ്രശേഖരന്റെ നേതൃത്വം തുടർന്നിരുന്നു എങ്കിൽ RMP ഇനിയും വളരുമായിരുന്നു. ഒഞ്ചിയവും കടന്ന് ഒഞ്ചിയത്തിന്റെ തുടർച്ചലനങ്ങൾ വടക്കൻ ജില്ലകളിൽ പലയിടത്തും CPM കാണുകയും ചെയ്തു. പാർട്ടിയിൽ തുടർന്ന അസംതൃപ്തരും നിഷ്ക്രിയരായവരും മനസ്സുകൊണ്ട് സഖാവ് TPയെ ആദരിച്ചു. CPMനോട് ഇങ്ങനെ ഇത്ര കാലം എതിരിട്ടു വളർന്നവർ ചുരുക്കം. CPM പരിപാടികളിൽ എത്തുന്നതിനേക്കാൾ കൂടുതൽ പേർ ഒഞ്ചിയത്ത് RMP പരിപാടികൾക്ക് എത്തിയിരുന്നു. CPMന് ഒഞ്ചിയത്ത് അടിത്തറ ഇളകിയിരുന്നു എന്നത് യാഥാർത്ഥ്യം. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ CPM അപലപിച്ചു. VS അച്യുതാനന്ദനാകട്ടെ അദ്ദേഹത്തിന് അന്ത്യോപചാരമർപ്പിക്കാൻ കോഴിക്കോട്ട് എത്തുകയും ചെയ്തു. താൻ ഉയർത്തിവിട്ട ആദർശങ്ങൾ തനിക്ക് പോലും കൊണ്ടു നടക്കാനായില്ലെങ്കിലും അത് നെഞ്ചേറ്റി മരിച്ച സഖാവ് TPയുടെ മൃതദേഹം കണ്ടപ്പോൾ VS അച്യുതാനന്ദന്റെ മനസ്സിൽ എന്തെല്ലാം ചിന്തകളായിരിക്കും ഉണ്ടായിക്കാണുക. കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുന്നില്ല എന്ന കുപ്രസിദ്ധി VS അച്യുതാനന്ദന് പണ്ടേയുണ്ട്. VS പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് ഒപ്പം നിന്ന ഒരുപാട് പേർ പാർട്ടിക്ക് പുറത്തുപോയി. ഒരുപാട് പേർ നിഷ്ക്രിയരായി. ഒരുപാട് പേർ പാർട്ടിയിൽ തരം താഴ്ത്തപ്പെട്ടു. ഒരുപാട് പേരെ ഒതുക്കി നിരാശരായി. VS PBയിൽ നിന്ന് താഴെ കേന്ദ്ര കമ്മിറ്റിയിലെത്തി. ആ ഘട്ടത്തിൽ VS പാർട്ടി വിട്ട് പുറത്തുവരും എന്നു കരുതിയവർ ഏറെ. പക്ഷേ VS ഒത്തുതീർപ്പിന് വഴങ്ങി, പാർട്ടിയിൽ തുടർന്നു. അത്തരം സന്ധിക്ക് തയ്യാറല്ലാത്തവരായിരുന്നു TP ചന്ദ്രശേഖരനെ പോലുള്ളവർ. പാർട്ടി പ്രവർത്തനത്തിൽ മാത്രമല്ല, പ്രിയപ്പെട്ടൊരു സഖാവിന്റെ ജീവൻ പോലും ഉറപ്പാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് കോഴിക്കോട്ട് പൊതുദർശനത്തിന് വന്നപ്പോൾ VS തീർച്ചയായും ഖേദിച്ചു കാണും. സഖാവ് TP ചന്ദ്രശേഖരനെ പൈശാചികമായി കൊലപ്പെടുത്തിയ സംഭവത്തെ ഞാൻ ശക്തിയായി അപലപിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കായികമായി ഇല്ലാതാക്കാമെന്ന് ബുദ്ധിയുള്ളവർ ആരും കരുതുകയില്ല. സംഘടനാപരമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ CPIMൽ നിന്ന് വിട്ടുപോയ ചന്ദ്രശേഖരൻ ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കുലംകുത്തി കുലംകുത്തി തന്നെയാവും എല്ലാ ഘട്ടത്തിലും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് എതിരായിട്ടൊരു കാര്യം ചെയ്താൽ ആ ആളെ നിങ്ങളൊരു കുടുംബദ്രോഹി എന്ന തരത്തിലാണ് വിളിക്കുക. ചന്ദ്രശേഖരൻ ഇപ്പോൾ മരണപ്പെട്ട ഒരാളെ അയാളുടെ പണ്ട് കാര്യത്തെ സ്വീകരിച്ച നിലപാട് എന്തെന്നാണോ പരിശോധിക്കേണ്ടത്? ആ കൊലയുടെ കാര്യം, അതിൻ്റെ ക്രൂരത, അതൊക്കെയല്ലേ ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത്? ആ കൊല ചെയ്തവരാര്? അവരെ കണ്ടെത്തുകയല്ലേ അടിയന്തരമായിട്ട് വേണ്ടത്? TP ചന്ദ്രശേഖരൻ ധീരനായ കമ്മ്യൂണിസ്റ്റായിരുന്നു. ദാരുണമായി കൊല്ലപ്പെടും എന്ന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നിട്ടും ചങ്കുറപ്പോടെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന കമ്മ്യൂണിസ്റ്റ്. ഒരു ഭയമില്ലായിരുന്നു, ഭീഷണി ഉണ്ടായിരുന്നു എന്നറിയാം. ഒരു ഭയമില്ലായിരുന്നു, അറിയായിരുന്നു എന്ത് സംഭവിക്കുമെന്ന്. പക്ഷെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന എടുത്ത തീരുമാനം ശരിയാണെന്ന് ആ ശരിക്കു വേണ്ടി നിലകൊള്ളുന്നു. ഇനിയാണ് ആ ചോദ്യം പ്രസക്തമാകുന്നത്. പൂക്കളെല്ലാം ഇറുത്താൽ വസന്തം ഇല്ലാതാകുമോ? ചന്ദ്രശേഖരനില്ലാത്ത റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പുണ്ടോ? പക്ഷേ ചന്ദ്രശേഖരൻ ജീവിച്ചിരിക്കുന്ന ചന്ദ്രശേഖരൻ പതിന്മടങ്ങ് ശക്തിയോടുകൂടി ചന്ദ്രശേഖരൻ്റെ ആശയം, ചന്ദ്രശേഖരൻ രൂപം നൽകിയ പാർട്ടി മുന്നോട്ട് പോകും. അതിനൊരു സംശയവും ആർക്കും ഉണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ എത്ര പേർ മരണപ്പെട്ടാലും അത് വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വ്യക്തിയല്ല, നിലപാടാണ് പ്രധാനം. ആളിലല്ല, ആദർശത്തിലാണ് കാര്യം. TP ചന്ദ്രശേഖരൻ നെഞ്ചുകീറി വളർത്തിയ പാർട്ടി ചന്ദ്രശേഖരനോട് നീതി കാണിക്കുമോ, സന്ധി ചെയ്യാൻ തയ്യാറാകുമോ, ഇതൊക്കെ കാലം തെളിയിക്കും. ഒഞ്ചിയത്തുകാർ ശ്രദ്ധിക്കണം. ഇപ്പോൾ പലരും ഒഴുക്കുന്നത് കള്ളക്കണ്ണീരാണ്. ഒഞ്ചിയത്ത് ഒരു തുള്ളി കണ്ണീർ വീഴ്ത്തിയാൽ നെയ്യാറ്റിൻകരയിൽ ഒരു കടൽ വോട്ട് പ്രതീക്ഷിക്കുന്നവർ. സ്വാഭാവികമായും പ്രശ്നം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. വിവാദവും വാഗ്വാദവും നടക്കും. യഥാർത്ഥ പ്രതികൾ വലയിലായെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം പ്രധാനമായും ഒഞ്ചിയത്തെ RMPക്കാർക്കാണ്. എളുപ്പം ആർക്കും പറയാവുന്ന കൊല്ലാം തോൽപ്പിക്കാനാവില്ല എന്ന ആ വാക്യം ശരിയാണോ എന്നും ഒഞ്ചിയത്തുകാർ തെളിയിക്കട്ടെ. പക്ഷേ ചന്ദ്രശേഖരന്റെ കൊലപാതകം ഒഞ്ചിയത്തിന്റെ മാത്രം പ്രശ്നമോ വേദനയോ അല്ല. രാഷ്ട്രീയ കേരളത്തിന്റെ അധപ്പതനം ഏതു സാധാരണക്കാരന്റെയും വേദനയാണ്. എതിർക്കുന്നവരെ കൊന്നൊടുക്കുന്ന അതിബുദ്ധി തിരിച്ചടിക്കും ആർക്കായാലും. ഊരിയവാൾ ഉറയിലിടാനാവാതെ കൊട്ടേഷൻ കൊലയാളികൾ വാളെടുപ്പിച്ചവനെ വാളാൽ എതിരിടില്ല എന്ന് ആരു കണ്ടു?
ഒരാളെ കൊല്ലാൻ ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയാൽ അയാൾക്ക് മരിക്കാതെ വേറെ നിവൃത്തിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പേടിയുണ്ട് ഒരുപാട് തുറന്നു പറയാൻ, ഭയമുണ്ട് ഉറക്കെ വിമർശിക്കാൻ. കൊലക്കത്തിയാണോ വടിവാളാണോ ബോംബാണോ കാത്തിരിക്കുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകും. കൊലക്കത്തി മുന്നിലുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തനിച്ചു നടന്ന് മരണം വരിച്ച ഒരാളുടെ ചങ്കുറപ്പ്. ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികളെയും ആസൂത്രണക്കാരെയും ഉടൻ പിടികൂടും എന്ന പ്രതീക്ഷയോടെ കവർ സ്റ്റോറി പിൻവാങ്ങുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.